നാളത്തേക്കായി സമ്പാദിക്കുക എന്നത് എല്ലാ ജീവജാലങ്ങളിലുമുള്ള ഒരു പ്രത്യേകതയാണ്. സമ്പാദ്യശീലം വർദ്ധിപ്പിക്കാൻ പലതരത്തിലുള്ള രീതികൾ നമ്മൾ അവലംബിക്കാറുമുണ്ട്. ബാല്യത്തിലും കൗമാരത്തിലും ഭാവി പദ്ധതികൾ മെനയാൻ മനുഷ്യന് സാധിക്കും. എങ്ങനെയാണ് വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ തന്നെ സമ്പാദിക്കുക എന്നത് സംശയമുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ വളർന്നു വരുന്ന വിദ്യാർത്ഥികൾക്കിടയിൽ ഒരു സമ്പാദ്യശീലം വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ തൊഴിൽ വകുപ്പുമായി സംയുക്തമായി ചേർന്നുകൊണ്ട് സംസ്ഥാന സർക്കാർ രൂപീകരിച്ച ഒരു പദ്ധതിയാണ് ഏൺ വൈൽ യു ലേൺ. കോളേജ് വിദ്യാർത്ഥികൾക്കും സർക്കാരിന്റെ ശമ്പളം കൈപ്പറ്റാം എന്നതാണ് ഈ പദ്ധതിയുടെ പ്രത്യേകത. ഒന്നും രണ്ടുമല്ല, ഒറ്റ വർഷം കൊണ്ട് 20 ലക്ഷം രൂപ. ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലെ 75 കോളേജുകളിലെ ബിരുദ വിദ്യാർത്ഥികൾക്കാണ് പദ്ധതി നടപ്പിലാക്കിയത്. ഇതനുസരിച്ചാണ് സർക്കാർ ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ വിദ്യാർത്ഥികൾക്ക് 20 ലക്ഷം രൂപ ഒറ്റ വർഷം കൊണ്ട് ലഭിച്ചത്. പഠനത്തോടൊപ്പം വിദ്യാർത്ഥികൾക്ക് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക, സമ്പാദ്യശീലം വർദ്ധിപ്പിച്ച് നല്ലൊരു സമൂഹത്തെ വാർത്തെടുക്കുക, തൊഴിൽ നൈപുണ്യം വളർത്തുക തുടങ്ങിയവയാണ് പദ്ധതിയുടെ ലക്ഷ്യം. ഇതിനായി നോഡൽ ഏജൻസിയെയും ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷം പദ്ധതിക്കായി 1.21 കോടി രൂപയാണ് അനുവദിച്ചിരിക്കുന്നത്. ഇതിൽ നിന്നും 20 ലക്ഷം രൂപയാണ് വിദ്യാർത്ഥികൾക്കായി ശമ്പളം നൽകുന്നതിന് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്നത്. ബാക്കി തുക അസംസ്കൃത വസ്തുക്കൾ വാങ്ങാനും അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാനും ചെലവഴിച്ചു. ഡേറ്റ എൻട്രി, ഡോക്യുമെന്റൈസേഷൻ, വെബ് ഡിസൈനിങ്, ഡിജിറ്റൈസേഷൻ തുടങ്ങിയവയ്ക്കാണ് വിദ്യാർത്ഥികളെ ഉപയോഗിക്കുന്നത്. സോപ്പ്, പാവ, ആഭരണം നിർമ്മിക്കൽ, LED ബൾബ് നിർമ്മിക്കൽ തുടങ്ങിയവയ്ക്കും പരിശീലനം നൽകുന്നുണ്ട് വിദ്യാർത്ഥികൾക്ക്. ക്ലാസ് സമയത്തിന് ശേഷമാണ് ജോലിയിലേക്ക് വിദ്യാർത്ഥികൾ കടക്കേണ്ടത്. ഇങ്ങനെ നിർമ്മിക്കുന്ന സാധനങ്ങൾ വിറ്റഴിക്കാൻ ഒരു പ്രത്യേക വിപണി കണ്ടെത്തി അവിടെയാണ് വിറ്റഴിക്കുക. പദ്ധതിയുടെ ഭാഗമായി കോളേജുകളിൽ അടുക്കള തോട്ടവുമുണ്ട്. മണിക്കൂറിന് 100 രൂപ വീതമാണ് ശമ്പളം നൽകുന്നത്. കഴിഞ്ഞ സാമ്പത്തിക വർഷമാണ് പദ്ധതി പ്രാബല്യത്തിൽ വന്നത്. കോവിഡ് കാലത്ത് സ്ഥാപനങ്ങൾ പ്രവർത്തിക്കാതിരുന്നതിനാൽ ഇക്കൊല്ലം January 20 ശമ്പളത്തിനായി കോളേജുകൾക്ക് പണം അനുവദിച്ചു നൽകിയത്. തുടക്കം എന്ന നിലയിൽ വളരെ കുറച്ച് കോളേജുകളിലാണ് ഇപ്പോൾ ഈ പദ്ധതി നടപ്പിലാക്കിയതെന്നും ഭാവിയിൽ ഇനി മറ്റു കോളേജുകളിലേക്കും പദ്ധതി വ്യാപിപ്പിക്കാനാണ് തീരുമാനമെന്നും കേരള സർവകലാശാല പ്രോ വൈസ് ചാൻസലർ ഡോക്ടർ PP അജയ്കുമാർ വ്യക്തമാക്കി. ഉന്നത വിദ്യാഭ്യാസ വകുപ്പാണ് അങ്ങനെ ഒരു പരിപാടി ആവിഷ്കരിച്ചിട്ടുള്ളത്. അത് വിദ്യാർത്ഥികൾക്ക് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവർക്ക് ചില ജോലികളെല്ലാം ചെയ്ത് അതിലൂടെ വരുമാനം ഉണ്ടാക്കാനുള്ള ഒരു പദ്ധതിയാണ്. നിലവിൽ ഇപ്പോൾ ഗവൺമെന്റ് കോളേജുകളിൽ ആണ് നടപ്പിലാക്കിയിട്ടുള്ളത്. ഇപ്പോൾ വിദ്യാർത്ഥികൾക്ക് അവർ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വരുമാനം ഉണ്ടാക്കാനുള്ള ഒരു പദ്ധതി എന്നുള്ള നിലയിൽ കുട്ടികൾക്ക് വലിയ പ്രയോജനമായിരിക്കും. മാത്രമല്ല ഇപ്പൊ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുള്ള വിദ്യാർത്ഥികൾക്ക് അതൊരു ഒരു ഗുണമായിരിക്കും. പഠിക്കാനുള്ള ഒരു സഹായം കൂടി ആയിത്തീരും. ഒരു തുടക്കം എന്നുള്ള രീതിയിൽ കുറച്ച് കോളേജുകളിലാണ് നടപ്പിലായിട്ടുള്ളത്. അത് എല്ലാ കോളേജിലേക്കും സർവകലാശാലയിലേക്കും അത് വ്യാപിപ്പിക്കാനുള്ള സാധ്യതയുണ്ട്. തുടക്കം എന്നുള്ള രീതിയിലാണ് ഇപ്പൊ 24 കോളേജുകളിൽ നടപ്പിലാക്കിയിട്ടുള്ളത്. എന്തായാലും ഏൺ വൈൽ യു ലേൺ പദ്ധതി പ്രകാരം പഠനത്തോടൊപ്പം വിദ്യാർത്ഥികൾക്ക് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ സാധിക്കുമെന്ന പ്രതീക്ഷയാണ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ഈ പദ്ധതിയിലൂടെ ലക്ഷ്യം വെക്കുന്നത്.